ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്കൊരു ഹെൽത്തി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാം. അതായത് നമ്മളിപ്പം ഈ അരിയുടെ വിട്ടലല്ലേ കഴിക്കാറ്, അതിന് പകരം ഇന്നൊരു ഒരു ചേഞ്ച് നമുക്കിതാ. ചോളത്തിൻ്റെ പുട്ടുകൂടിയാണിത്. ചോളം കൊണ്ട് ഒരു നല്ല ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ്. കാരണം അരിയിലൊക്കെ ഒരുപാട് കാർബോഹൈഡ്രേറ്റും എല്ലാം ഉണ്ട്. അരിയായാലും ഗോതമ്പായാലൊക്കെ ഇതിലൊക്കെ കാർബോഹൈഡ്രേറ്റൊക്കെ വളരെ കുറവാണ്. നമ്മൾ ഡയബറ്റിക് ആയവർക്കും എല്ലാം ഒരു ഹെൽത്തി ഫുഡാണ് ചോളത്തിൻ്റെ പുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ചോളത്തിൻ്റെ പുട്ട് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഈ ചോളത്തിൻ്റെ പൊടിയൊക്കെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളിപ്പോൾ എടുത്തിരിക്കുന്നത് ചോളത്തിൻ്റെ പുട്ടുപൊടി, പിന്നെ തേങ്ങ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ ക്യാരറ്റും എടുത്തിട്ടുണ്ട്. ഒരു ഭംഗിയൊക്കെ വേണ്ടേ? ഭംഗി മാത്രമല്ല, എല്ലാം ഹെൽത്തി ആയിട്ടുള്ള സാധനങ്ങളാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് തേങ്ങ ഫസ്റ്റ് ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. പുട്ടുണ്ടാക്കാൻ എല്ലാവർക്കും അറിയാം, പക്ഷേ ഇതൊരു ഹെൽത്തി ഫുഡായതുകൊണ്ട് ഒന്ന് കാണിച്ചു തരുന്നതെന്ന് മാത്രം. ആ തേങ്ങ ഇട്ടതിന് ശേഷം നമുക്ക് അല്പം ക്യാരറ്റ് കൂടി അതിൻ്റെ മുകളിലായിട്ട് ഒരു ലെയറായിട്ട് ക്യാരറ്റ് കൂടി ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്. ഈ ക്യാരറ്റിന് പകരം നമുക്ക് ബീട്രൂട്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസോ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം, ഒരു കുഴപ്പമില്ല. അതിനുശേഷം നമുക്ക് ചോളത്തിൻ്റെ പുട്ടുപൊടി കൂടി ഇട്ട് ഒരു ലെയറ് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലെയർ ലെയറായിട്ട് പിന്നെ ചോളത്തിൻ്റെ പൊടിയും പുട്ടുപൊടിയും ക്യാരറ്റും തേങ്ങയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് മറ്റേ പിട്ടും പാനിയിൽ വെച്ചിട്ട് ഇത് ഉപയോഗിച്ചെടുക്കാം. ഇപ്പം നല്ലോണം ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ വിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ഹെൽത്തിയും കളർഫുള്ളും ആയിട്ടുള്ള ചോളപ്പിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലേ. നമ്മളെ ചോളത്തിൻ്റെ പുട്ട് നല്ല കളർഫുള്ളായിട്ട് ഇങ്ങനെ കിടക്കുന്നുണ്ട്. ഒരു കഷ്ണം എടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഹെൽത്തി ഫുഡാണ്. തേങ്ങയും ക്യാരറ്റും ചോളവും ആണ് വന്നിരിക്കുന്നത്. കാർബോഹൈഡ്രേറ്റൊക്കെ വളരെ കുറവാണ്. പക്ഷെ സാധാരണയായിട്ട് ഒരു കഷ്ണം പുട്ട് മാത്രമേ ഞാൻ കഴിക്കാറുള്ളൂ. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ബെസ്റ്റ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് പുട്ടും കടലയും തന്നെയാണ്. അപ്പോൾ കടലയും കൂടി ചേർത്ത് കുറച്ച് കടല തേങ്ങയരക്കാത്ത കടലയാണ്. നല്ലോണം കുഴച്ച് നമ്മുടെ ചോളത്തിൻ്റെ മാത്രമല്ല മില്ലറ്റിൻ്റെ പുട്ടുകളും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ മില്ലറ്റ് കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആയതായാലും അല്ലെങ്കിൽ ഡിന്നറിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഡിഷുകളും എല്ലാം ചെയ്യുന്നതായിരിക്കും. വീഡിയോ ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ എത്തിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ തലശ്ശേരി കിച്ചൻ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. ഇതേപോലുള്ള വീഡിയോകൾ കിട്ടണമെങ്കിൽ അപ്പോൾ നമുക്ക് കഴിച്ചു നോക്കാം. നമ്മൾ സാധാരണ അരിപ്പൂട്ടിൻ്റെ, ഞാൻ പറയും, അതിനേക്കാളും ഒരു പിടി ടേസ്റ്റ് കൂടുതലാണ് ചോളത്തിൻ്റെ പുട്ടിന്. കാരണം എപ്പോഴും നമ്മൾ ഈ അരിപ്പിട്ട് കഴിച്ചിട്ടുള്ള ആ ഒരു ഇതുകൊണ്ട് ഒന്ന് മാറ്റി ഒന്ന് ചെയ്ത് നോക്കുക. കാരണം എങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാലും ചോളത്തിൻ്റെ പുട്ടാണ് ടേസ്റ്റിൻ്റെ കാര്യത്തിലായാലും ഹെൽത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ എല്ലാവരും നമ്മളെ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി, പുതിയൊരു റെസിപ്പിയുമായി വരുന്നവരെ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.